കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ 4.74 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങി പൈനൂർ നഗരസഭ. കേരള സർക്കാർ ലോക ബാങ്കിന്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെയും സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് നടന്ന പ്രഥമ കൂടിയാലോചനാ യോഗത്തിലാണ് തീരുമാനം. പയ്യന്നൂർ നഗരസഭയിൽ 2027 ൽ പൂർത്തീകരിക്കേണ്ട പദ്ധതിക്കായി 12.1 കോടി രൂപയാണ് അനുവദിച്ചത്. സമഗ്ര ഖരമാലിന്യ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുക. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അത്യാധുനിക ഗതാഗത സംവിധാനം ഒരുക്കും. എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും മാലിന്യ ശേഖരണത്തിന് വാതിൽപ്പടി സേവനവും ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ 1-2 വർഷങ്ങളിലായി 4.74 കോടി രൂപയുടെ പദ്ധതികളാണ് നഗരസഭയിൽ നടപ്പിലാക്കുന്നത്. മൂരിക്കുവൽ എംസിഎഫ് നവീകരണം, പുതിയ കെട്ടിട നിർമ്മാണം, നിലവിലുള്ള ആർആർഎഫ് വിപുലീകരണം, ഹരിതകർമ്മസേന, ശുചീകരണ തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങൽ, വിൻഡ്രോ കമ്പോസ്റ്റ് നിർമ്മാണം, കേന്ദ്രീകൃത നാപ്കിൻ ഡിസ്ട്രോയർ, 11 തുമ്പുർമുഴി യൂണിറ്റുകൾ തുടങ്ങിയവയാണ് നടപ്പിലാക്കുക. ഇത് സംബന്ധിച്ച പ്രാഥമിക കൂടിയാലോചനാ യോഗം നഗരസഭാ കൗൺസിൽ ഹാളിൽ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായിട്ടുള്ള മറ്റ് പദ്ധതികൾ അവസാനം ഏറ്റുമുട്ടലിൽ നിന്ന് കൊടുത്തിട്ടുള്ള ബൊക്കാഷി ബക്കറ്റ് അടക്കമുള്ള നിരവധിയായിട്ടുള്ള യൂണിറ്റുകൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 11,000 വീടുകളിൽ ഇതുവരെ നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ മേഖലയിൽപ്പെട്ടിട്ടുള്ള ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷ വി വി സജിത അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ബാലൻ, ടി വിശ്വനാഥൻ, ടി പി സമീറ, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. കെ എസ് ഡബ്ല്യു എം പി സോഷ്യൽ എക്സ്പേർട്ട് ഇ വിനോദ് കുമാർ ആമുഖ ഭാഷണം നടത്തി. ഡെപ്യൂട്ടി കോർഡിനേറ്റർ കെ എസ് ഷിൻഡ പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ എസ് ഡബ്ല്യു എം എഞ്ചിനീയർ അനൂപ് കുമാർ, പി ധനേഷ്, പ്രേംലാൽ, ടി എം ശ്രീജിത്ത്, പി അരുൾ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.